ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം, നിങ്ങൾ വെള്ള പേപ്പറിൽ 11 തവണ ഇത് എഴുതിയാൽ നിങ്ങൾ ആഗ്രഹിച്ച ഏത് കാര്യമായാലും അതിന് എത്ര വലിയ കാര്യമായാലും 1 മണിക്കൂറിനുള്ളിൽ സാധിച്ചു കിട്ടിയിരിക്കും. ഓക്കെ, ഹായ് കൂട്ടുകാരെ, ജസ്റ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതിനായുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നടക്കാതിരിക്കുന്ന ആ കാര്യം, ഓക്കെ, അതിപ്പോൾ എത്ര വലിയ കാര്യമായാലും ഏത് കാര്യമായാലും ആ കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുവാൻ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിനുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളെ നടക്കാതിരിക്കുന്ന ആഗ്രഹം, ഓക്കെ, ആ ആഗ്രഹം ഏത് ആഗ്രഹമായാലും അത് ഉടൻ തന്നെ, അതായത് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കത് സാധിച്ചു കിട്ടുവാൻ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോ വഴി ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതിനായി നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഈ ചെയ്യാൻ പോകുന്ന ഈ ഒരു കാര്യത്തിൽ 100% വിശ്വാസം അർപ്പിക്കുക എന്നാണ്. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ പോകുകയാണ്, അപ്പോൾ ആ കാര്യം എനിക്ക് ഫലിച്ചിരിക്കുമെന്ന് നിങ്ങൾ 100% നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ ആദ്യമേ കൊണ്ടുവരും. ഓക്കെ, അതിനുശേഷം വേണം നിങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ആ ഒരു കാര്യം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് വൈകുന്നേരം 1:45 അതേപോലെ തന്നെ 8:30 ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക. ഒരു പേപ്പർ എടുക്കുക, ഞാൻ പറഞ്ഞത് ഒരു വെള്ള പേപ്പർ എടുക്കുക. അപ്പോൾ വെള്ള പേപ്പറും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പച്ച നിറത്തിലുള്ള ഒരു പേന എടുക്കുക. മനസ്സിലായല്ലോ, ഒരു വെള്ള പേപ്പർ എടുക്കുക, അതേപോലെ തന്നെ ഒരു പച്ച നിറത്തിലുള്ള ഒരു പേന എടുക്കുക. ഓക്കെ, ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ഇരിക്കുക, സേഫ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഇതാരും കാണണ്ട, ഇത് ചെയ്യുന്ന വ്യക്തി മാത്രം അറിഞ്ഞാൽ മതി, മറ്റാരും ഇത് കാണണ്ട. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണടയ്ക്കുക. കണ്ണടച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് ആഗ്രഹമാണോ അത് ഏത് കാര്യമാണോ സാധിച്ചെടുക്കാനുള്ളത് ആ കാര്യം നിങ്ങൾ ആദ്യം മൈൻഡിൽ കൊണ്ടുവരിക. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ആ സാധിച്ചു കിട്ടുവാനുള്ള ആ കാര്യം കൊണ്ടുവരിക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ കാര്യം, അതിന് ഏത് കാര്യമായാലും ആ കാര്യം സാധിച്ചു കിട്ടുന്നതാണ് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ കാണുക ആ കാര്യം സാധിച്ചു കിട്ടുന്നതായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സന്തോഷം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പെട്ടെന്ന് ഹാപ്പി, അതായത് ഈ കാര്യം നടന്നു, നിങ്ങൾ അതായത് ഒറിജിനലായിട്ട് ആ കാര്യം നിങ്ങൾക്ക് നടന്നു എന്ന് നിങ്ങൾ മൈൻഡിൽ കാണണം. ഒറിജിനൽ റിയാലിറ്റി, റിയാലിറ്റി ആയിട്ട് കാണുക. ചുമ്മാ വേണം വേണ്ടത് കാണല്ല, റിയാലിറ്റി ആയിട്ട് കാണുക. എനിക്ക് ആ കാര്യം സാധിച്ചു കിട്ടി. ആ കാര്യം സാധിച്ചിട്ടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നിങ്ങൾ കാണുക, അതെല്ലാം കാണുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഹാപ്പി ഉണ്ടാവും. ആ ഹാപ്പി വരുമ്പോൾ നിങ്ങളുടെ മുഖം ഒന്ന് ചെറിയൊരു സ്മൈൽ ഉണ്ടാവും മുഖത്ത്. ഓക്കെ, അപ്പോൾ ആ ഒരു ചിരി നിങ്ങളുടെ മുഖത്ത് വരും. ആ ചിരി വന്ന ശേഷം വേണം നിങ്ങൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഈ വെള്ള പേപ്പറിൽ എഴുതുക. ഓക്കെ, ഓക്കെ, ആ ചിരി വന്ന ശേഷം വേണം നിങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്ന ആ ഒരു കാര്യം നിങ്ങൾ വെള്ള പേപ്പറിൽ എഴുതുവാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഹാപ്പി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായ ശേഷം, അതായത് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തു അത് ഫലിച്ചു, അപ്പോൾ ആ കാര്യം നടന്നപ്പോൾ നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ചോ, നിങ്ങൾ എന്തൊക്കെ കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചോ അതൊക്കെ നിങ്ങൾ ആ ഒരു കാര്യം നടന്ന സ്ഥിതി നിങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങൾ മനസ്സിലോർക്കുക. അങ്ങനെ മനസ്സിലോർക്കുമ്പോൾ നല്ലൊരു ഹാപ്പി നിങ്ങളുടെ മുഖത്ത് വരിക. അങ്ങനെ ഹാപ്പി മുകളിൽ എഴുതുകൊണ്ട് നിങ്ങൾ എഴുതുക. നിങ്ങൾ എഴുതേണ്ടത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഏത് കാര്യമാണോ സാധിക്കാനുള്ളത് ആ കാര്യം ആദ്യം പേപ്പർ എഴുതുക. മാക്സിമം ചുരുക്കി ചുരുക്കി മാറ്റർ മാത്രം എഴുതുക. അപ്പോൾ എനിക്ക് ബൈക്ക് വേണം, അല്ലെങ്കിൽ എനിക്ക് കാർ വേണം, എനിക്ക് സർക്കാർ ജോലി വേണം, അല്ലെങ്കിൽ എന്റെ വിവാഹം ഉടൻ നടക്കണം, അല്ലെങ്കിൽ എനിക്ക് ധാരാളം സാമ്പത്തികം വേണം, അതുപോലെ തന്നെ എനിക്ക് വീട് വേണം. അപ്പോൾ ഇങ്ങനെ അത് ഏത് മാറ്ററായാലും, അതിപ്പോൾ ഏത് കാര്യമായാലും നിങ്ങൾ വളരെ ചുരുക്കി എഴുതുക. ആദ്യം കാര്യം എഴുതുക. ഓക്കെ, അങ്ങനെ ഈ കാര്യം എഴുതിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് ഇത് സാധിച്ചു കിട്ടി. വെള്ള പേപ്പർ എടുക്കുക, അതിൽ പച്ച മഷി പേനുണ്ട്. ആദ്യം കാര്യം എഴുതുക, അതിനുശേഷം ചെറിയ ഗ്യാപ്പ് ഇട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് ഇത് സാധിച്ചു കിട്ടി.
എന്ന് നിങ്ങൾ 11 തവണ എഴുതുക. എന്ന് നിങ്ങൾ 11 തവണ എഴുതുക. നിങ്ങൾ എഴുതുക. ഇത് എഴുതുന്ന സമയത്ത് ആ കാര്യം സാധിച്ച് കിട്ടിയെന്ന് തന്നെ നിങ്ങൾ ഉൾ മനസ്സിൽ കണ്ടുകൊണ്ട് അതേപോലെ നിങ്ങൾ എഴുതുക. കാര്യം സാധിച്ചു കിട്ടി, മനസ്സിലായോ? ഇങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, നിങ്ങൾ 11 പ്രാവശ്യം വെച്ച് 11 ദിവസം എഴുതണം. മനസ്സിലല്ലോ? ചില ആൾക്കാർക്ക് ഒരു ദിവസം എഴുതുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ 11 ദിവസത്തിനകത്ത് വെച്ച് ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ റിസൾട്ട് കിട്ടിയിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. കാരണം ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 100% വിശ്വാസത്തോടുകൂടി ഇത് ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലിക്കും, ഫലിച്ചിരിക്കും. അതിലിനി യാതൊരു സംശയം വേണ്ട. അപ്പോഴൊക്കെ ഇത്രയുള്ളൂ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ. ജസ്റ്റ് വ്ളോഗിന്റെ ഉതിരി വിടിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.